ഭംഗിയായിട്ട് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയാണ് നമ്മൾ പല സൈസ് ആൽബങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ആൽബങ്ങൾ പല വിധമുണ്ട്. അപ്പൊ നമുക്ക് ഇറക്കേണ്ട പരിചയപ്പെടാം. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോണത് ഒരു ഹാൻഡ് ആൽബമാണ്. നമുക്ക് സ്റ്റാമ്പുകൾ സെറ്റ് ചെയ്ത് എൻവലപ്സിലാക്കി നമുക്ക് വിദേശത്തുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ആൽബമാണ് ഇത്. ഇവിടെ നമ്മൾ സ്റ്റാമ്പുകൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഫ്ലവേഴ്സ്, സ്പോർട്സ്, അങ്ങനെയുള്ള ഇത് ഇതുപോലുള്ള തീമുകളായിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് ബേർഡ്സ് എന്റെ ബാഗിൽ അങ്ങനെയാണ്. അപ്പൊ ഇത് എന്ന് വെച്ചാൽ നമുക്ക് സൗകര്യമെടുത്ത കയ്യിൽ കൊണ്ടു കിടക്കാം. അതുപോലെ തന്നെ നമുക്ക് കവറുകളിലാക്കി നമുക്ക് പോസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റിയ ചെറിയൊരു ആൽബമാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മിനി ആൽബമാണ്. സ്റ്റാമ്പ് സ്റ്റോക്ക് ബുക്ക് എന്ന് നമ്മൾ പറയും. അതിൽ നമ്മൾ സ്റ്റാമ്പുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ പ്രകാരമാണ് കേട്ടോ. ഇതുപോലെ നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാമ്പുകൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് അടുക്കി വയ്ക്കുകയും നോക്കുകയൊക്കെ ചെയ്യാം. സ്റ്റാമ്പുകൾ നമ്മൾ ഇതിൽ സൂക്ഷിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതുപോലെ വേറൊരു സ്റ്റാമ്പൊക്കെ എടുക്കണമെങ്കിൽ വേറൊരു സ്റ്റാമ്പ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ബുക്ക് എടുക്കും. അത് ആ സ്റ്റാമ്പ് ചുളുങ്ങി പോകാതിരിക്കാനും അതിൻ്റെ ഇഞ്ചസ് ഒക്കെ സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയൊക്കെയാണ്, ഇതിൻ്റെ അരികൊക്കെ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇത് ഉപയോഗിച്ച് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. ഇത് ഇതിങ്ങനെ എടുക്കുമ്പോൾ സ്റ്റാമ്പിന് ബുദ്ധിമുട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിന് ചില സ്റ്റാമ്പുകൾ ഒട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പോളിമർ ആൽബങ്ങൾ ഉപയോഗിക്കുന്നത്. ആ പോളിമർ ആൽബം ഏതാണെന്ന് ഞാൻ നിങ്ങളെ അടുത്ത ഇതിൽ പരിചയപ്പെടുത്താം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ പോളിമർ മിനിയേച്ചർ ആൽബങ്ങളിൽ ഒരെണ്ണമാണ്. ഇങ്ങനെയുള്ള ആൽബങ്ങൾ നമ്മൾ സ്റ്റാമ്പ് വെക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള മിനിയേച്ചർ ഷീറ്റുകളും ഇതൊക്കെ വെക്കുമ്പോൾ സ്റ്റാമ്പുകൾക്ക് ഡാമേജുകൾ സംഭവിക്കുന്നില്ല. ഇങ്ങനെ എൻവലപ്സുകളൊക്കെ സൂക്ഷിക്കാം. ഇങ്ങനെ ഇച്ചിരി വലിപ്പം ഉള്ളതൊക്കെ ഇതിനകത്ത് സൂക്ഷിക്കാൻ പറ്റും. അതാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് നിങ്ങൾ കേട്ടോ. ഇതിനാകുമ്പോൾ ഇങ്ങനെയുള്ള മിനിയേച്ചർ ഷീറ്റുകൾ, സ്റ്റാമ്പുകൾ, അപ്പോൾ അതുപോലെ തന്നെ എൻവലപ്സ്, FDC അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ദീർഘകാലം സൂക്ഷിച്ച് വെക്കാം. അധികം ഡാമേജ് ഒന്നും വരികയില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ആൽബം ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ആൽബത്തിൻ്റെ ഇച്ചിരി കൂടെ A4 സൈസുള്ള ആൽബമാണ് ഈ കാണുന്നത്. ഇതിന് നമുക്ക് ഫുൾ ഷീറ്റുകളും ലോങ് ആയിട്ടുള്ള FDCകളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ ആൽബമാണ് ഈ കാണുന്നത്. ഇതിൽ ഇച്ചിരി കൂടെ നമുക്ക് വലിപ്പമുള്ളത് ലോങ് ആയിട്ടുള്ളതായിട്ടുള്ള FDCകളൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു ആൽബമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. A4 സൈസുള്ള സ്റ്റാമ്പുകളും സ്റ്റാമ്പ് ഷീറ്റ്ലെറ്റുകളും മിനി ഷീറ്റുകളൊക്കെ ഇതിൽ സൂക്ഷിച്ച് വെക്കാം. അതാണ് ഞാൻ നിങ്ങളിവിടെ പരിചയപ്പെടുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആൽബം എന്ന് വെച്ചാൽ ഇഞ്ചസ് വെച്ച് സ്റ്റാമ്പുകൾ ഒട്ടിക്കാൻ പറ്റിയ ഒരു ആൽബമാണ്. ഇതിലെന്ന് വെച്ചാൽ നമുക്ക് വിശാലമായിട്ട് കൂടുതൽ സ്റ്റാമ്പുകൾ ഒട്ടിച്ചു വെക്കാൻ പറ്റും. ഒരു കടുകുമണിയുടെ അത്രയുള്ള ഗം വെച്ചിട്ട് നമ്മൾ ഇഞ്ചസ്, ഓയിൽ പേപ്പറിൻ്റെ ചെറിയൊരു കഷ്ണമാണ് ഉദ്ദേശിക്കുന്നത് ഇഞ്ചസ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് വെക്കുമ്പോൾ സ്റ്റാമ്പ് ഡാമേജും ആകത്തില്ല. നമുക്ക് കാറ്റുള്ള സമയത്തൊക്കെ, ഇപ്പോൾ പുഴയരികില കടൽ തീരത്തൊക്കെ ഉള്ള സമയത്തും കാലാവസ്ഥ വ്യതിയാനം വരുമ്പോഴൊക്കെ നമുക്ക് ഇത് നോക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇത് സ്റ്റാമ്പുകൾ പറന്ന് പോയത് ആൽബത്തിൽ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സ്റ്റാമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിപ്പോയെന്ന് വരും. പക്ഷേ ഇതിലാകുമ്പം സ്റ്റാമ്പുകൾ ഇതിൽ ഉറച്ചിരുന്നോളും. അതാണ് ഇഞ്ചസ് വെക്കുന്നതുകൊണ്ടുള്ള ഒരു നേട്ടം. പക്ഷേ ഇഞ്ചസ് വെക്കുന്ന പഴയൊരു രീതിയാണ്. ഇന്ന് കൂടുതലും ആൽബങ്ങളിൽ ആൽബത്തിൻ്റെ പോക്കറ്റിൽ വെച്ചാണ് സ്റ്റാമ്പുകൾ സൂക്ഷിക്കുന്നത്. അത് ഒരു വേറൊരു രീതിയാണ്. അതിൻ്റെ ആദ്യകാല മോഡലായിരുന്നു ഇങ്ങനെയുള്ള രീതി. അതിൻ്റെ ആൽബം ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. ഓക്കെ, A4 സൈസിലുള്ള ഒരു സ്റ്റാമ്പ് ആൽബമാണ് ഇത്. ഇത് പോളിമർ സ്റ്റാമ്പ് ആൽബമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാമ്പുകൾ ഇതിനകത്ത് ഇതിൻ്റെ പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാമ്പുകളുടെ ഗം ഉണ്ടെങ്കിലും സ്റ്റാമ്പ് ഇതിൽ ഒട്ടിപ്പിടിക്കുകയില്ല. മറ്റുള്ള പേപ്പർ ആൽബങ്ങളെ അപേക്ഷിച്ച് ഇങ്ങനെയുള്ള പോളിമർ ആൽബത്തിൻ്റെ സൗകര്യവും ഗുണവും അതാണ്. നമുക്ക് സ്റ്റാമ്പുകൾ കൂടുതൽ ഇതിൽ നിരത്തി വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റാമ്പുകൾ വേണ്ട, ഗമ്മുള്ളത് മിൻറ്റ് സ്റ്റാമ്പുകൾ എന്ന് വെച്ചാൽ യൂസ് ചെയ്യാത്ത സ്റ്റാമ്പുകളൊക്കെ, വിലയുള്ള സ്റ്റാമ്പുകളൊക്കെ നമുക്ക് ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, കാരണം ഈർപ്പമുള്ള കാലാവസ്ഥയിൽ സ്റ്റാമ്പ് ഒട്ടിപ്പിടിച്ച് അവസാനം നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ള പേപ്പർ ആൽബങ്ങൾ അല്ലെങ്കിൽ അത് പൾപ്പ് മോഡലുള്ള കാർഡ്ബോർഡ് പോലത്തെ ആൽബങ്ങളിൽ സംഭവിക്കാറുണ്ട്. ആ ഒരു ഇത് ഈ ആൽബങ്ങളിൽ സംഭവിക്കുന്നില്ല. അതാണ് നമുക്ക് ഈ ഇങ്ങനെയുള്ള പോളിമർ ആൽബം കൊണ്ടുള്ള നേട്ടം. ഇതിലൊരിക്കലും സ്റ്റാമ്പ് ഒട്ടിപ്പിടിച്ച് നമുക്ക് നഷ്ടപ്പെടുകയില്ല, നമുക്ക് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാനും സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള ആൽബം കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.